ഹലോ ഗൈസ്, നമ്മുടെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ എല്ലാവരും സ്വന്തം ഗൈസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിനേല് കണ്ടതുപോലെ തന്നെ, നമ്മൾ കുറെ നാൾക്ക് ശേഷം വീണ്ടും ഒരു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഫോർഡ് ഐക്കൺ ആണ് കേട്ടോ. എനിക്ക് സെഡാൻ കാറുകൾ ഭയങ്കര ഇഷ്ടമാണ്, അതായത് ബാക്ക് ഡിക്കിയുള്ള വണ്ടികൾ, അതായത് ലെക്സസ്, BM, ഔഡി ഇങ്ങനത്തെ കാറുകളൊക്കെ പോലെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള കാറുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ആ ഒരു പൂതി നമ്മളെ മനസ്സിൽ കൊണ്ട് ചെറിയ നമ്മുടെ കയ്യിലുള്ള ചെറിയ വരുമാനം വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു ഫോർഡ് ഐക്കൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ആദ്യം ആ കാറ് വാങ്ങിയിട്ട് കഴിഞ്ഞ വർഷം പകുതിയൊക്കെ ആയപ്പോൾ ഏകദേശം ഒരു 6 months യൂസ് ചെയ്തിട്ട് ആ കാർ ഞാൻ സെയിലാക്കി. എന്നിട്ട് തമിഴ്നാട്ടിലുള്ള ഒരു പയ്യനാണ് വന്ന് വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വലിയ മോഡിഫിക്കേഷൻ ഒന്നും ആ സാധനത്തിന് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. പിന്നെ അത് പോയിട്ട് ഒരു അതായത് ലോ ബഡ്ജറ്റ് ഒരു കാറാണ് കേട്ടോ. ഒരു സാധാ ഒരു ഡെയിലി യൂസിന് വാങ്ങണ ഒരു ബൈക്കിന്റെ വില മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ ആ ഒരു കാറിന് വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ വാങ്ങിയിട്ട് കുറച്ച് ദിവസം വെച്ച് യൂസ് ചെയ്തിട്ട് അതങ്ങ് സെയിലാക്കി. അതിനുശേഷം കുറേ ദിവസം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമുക്കൊരു കാറ് വാങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ നൈസിലൊരു കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സാധനം ഇപ്പം എൻ്റെ അടുത്ത് ഇവിടെ കിടപ്പുണ്ട്. സ്കിപ്പ് ചെയ്യരുത്, വെയിറ്റ് ചെയ്യട്ടാ. വെയിറ്റ് ചെയ്ത് ഞാൻ എന്തായാലും ഈ ഒരു ഇൻട്രോ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാണിച്ചു തരാം. കാറൊക്കെ സെയിൽ ചെയ്തതിന് ശേഷം നമ്മൾ കുറേ ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നാണ്. ഈ തമ്പനിയിൽ കണ്ടതെല്ലാം വെറും ഒരു ക്ലിക്ക് ബൈറ്റ് മാത്രമാണ്. അതായത് യൂട്യൂബ് റവന്യൂ എനിക്ക് വലിയ കീരത്തൊന്നും കിട്ടണില്ല. പിന്നെ യൂട്യൂബിലെ ചെറിയ രീതിയിലുള്ള എമൗണ്ട് യൂട്യൂബിനകത്തുന്നുണ്ട്. പിന്നെ ബാക്കി കുറച്ച് ഫണ്ട് പുറത്ത് നല്ലതാ അങ്ങനെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു വണ്ടിയാണ് ആ വണ്ടി. അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പൊ വണ്ടി ഏതാണെന്ന് കാണാൻ മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചെറുപടിയിൽ പോകുന്നുണ്ട് നമ്മുടെ ചാനൽ. ഇത്രയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തോളും ബെല്ലൈക്കണമെന്ന് അപ്പൊ തന്നെ നമ്മളോട് ഓഡിഷനെ ചെയ്യുന്നതാണ്. അതേസമയം നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നമ്മൾ നിങ്ങളുമായിട്ടൊക്കെ വീഡിയോ ഇടയിൽ നമ്മൾ ഷെയർ ആക്കും. അപ്പൊ അതേ കണക്കുള്ള ഒരു വീഡിയോ മാത്രമാണ് ഈ ഒരു വീഡിയോ. നമ്മൾ എടുത്തിട്ടുണ്ട് കാറ്, ഈ ഒരു കാറാണ് കേട്ടോ, സ്വിഫ്റ്റ് ഡിസയർ. ഓക്കെ, ഇതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാർ വന്നിട്ട്. ഈ കാർ വന്നിട്ട് KL01 നമ്മുടെ ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ്. 2017 മോഡൽ ലാസ്റ്റ് വരുന്ന മോഡലാണ് കേട്ടോ, ബേസ് മോഡൽ. അപ്പൊ സ്വിഫ്റ്റ് നമുക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് സ്വിഫ്റ്റുകൾ ഇങ്ങനെ നോക്കി വന്നപ്പോൾ എല്ലാ വണ്ടികളും 50,000 km മേളിലോട്ട് ഓടിയത്, പിന്നെ കുറെ അടിയിടിയൊക്കെ കിട്ടിയ വണ്ടികളാണ്. നമ്മൾ ഒരുപാട് വണ്ടികൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി നമ്മൾ OLX-ൽ തപ്പി നോക്കിയതാണ്. തപ്പി നോക്കി നമുക്ക് കിട്ടിയ വണ്ടിയാണ് ഈ ഒരു വണ്ടി. ചെന്നെങ്കിൽ ഈ വണ്ടിക്കകത്ത് അങ്ങനെ പൂർണ്ണമായിട്ട് സ്ക്രാച്ച് ഒട്ടുമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചുകൾ ഞാൻ കാണിച്ചുതരാം. ഈ കാണുന്ന രീതിയിലുള്ള സ്ക്രാച്ചുകൾ അവിടെ എവിടെയായിട്ട് ചെറിയ രീതിയിലുണ്ട് കണ്ടാ, അതുപോലത്തെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ട്. അത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ കോംപ്രമൈസ് ചെയ്യണം. വലിയ വലിയ മേജർ ഇടികൾ ഇല്ലാത്ത വണ്ടികൾ മാക്സിമം നോക്കിയെടുക്കാൻ ശ്രമിക്കുക. ആ ഒരു കണക്കിലാണ് നമ്മൾ നോക്കി നമ്മൾ സ്വിഫ്റ്റ് നോക്കി നമുക്ക് കിട്ടിയില്ല. പിന്നെ ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിസയർ ആണ് കേട്ടോ. ഈ വണ്ടി വന്നിട്ട് ബേസ് മോഡലാണ്, ഡിസയർ LX ആണ് കേട്ടോ. ഡിക്കി ഉള്ള ഒരു വണ്ടി തന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടി. ഭയങ്കരമായിട്ട് അങ്ങനെ മോഡിഫൈ ചെയ്ത് ഭയങ്കര സെറ്റപ്പായിട്ടൊന്നും ആക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ഇപ്പൊ തൽക്കാലം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫാമിലി യൂസിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമായിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ഇങ്ങനെ വലുതേ നമ്മൾ 4 പേരാണുണ്ട്. ഞാനും ചേച്ചി, അമ്മയും അപ്പനും. ഇപ്പം നമ്മൾ ഫാമിലി ഇച്ചിരി ഇങ്ങനെ ഇങ്ങനെ വളർന്നോളന്ന് വരെയല്ലേ അളിയൻ വന്ന്, അതിനുശേഷം ചേച്ചിക്ക് കുട്ടിയുണ്ടായി. അപ്പം അങ്ങനെ നമ്മൾ ഫാമിലിക്ക് ഇങ്ങനെ വളരുമ്പം നമുക്ക് എല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത കാറാണ് ഈ ഒരു കാറാന്ന് ചെണ്ടെങ്കിൽ. അപ്പം ഈ വണ്ടി ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റൊക്കെ വന്നിട്ട് ഹാലജൻ ലൈറ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സാധനം നമ്മൾ മാറ്റും. അതായത് ടോപ്പ് വേരിയൻ്റ് എന്നൊക്കെ പറഞ്ഞത് മറ്റേ പ്രൊജക്ടർ LED ലൈറ്റ് ആണ് കേട്ടോ. ഇവിടെ കൂടെയാണ് അതിൻ്റെ പാർക്ക് ലൈറ്റൊക്കെ പറഞ്ഞത്. കുറച്ചുകൂടെ നൈസ് ആണ് കേട്ടോ ഈ ഹെഡ്ലൈറ്റിനെക്കാളും, ആ ഒരു ഹെഡ്ലൈറ്റ് നൈസ് ആണ്. പിന്നെ അതുകൊണ്ട് ബേസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ സാധാ റിമാണ് കേട്ടോ, അലോയ് ഒന്നുമല്ല. അപ്പൊ അതുകൂടെ സെറ്റ് ആകണം. ഇത് വന്നിട്ട് 14 inch ഇതിനകത്ത് പറഞ്ഞത്. അപ്പൊ മാക്സിമം നമുക്ക് 17 inch ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. അറിയാവുന്നവരുണ്ടെങ്കിൽ പറയാം കേട്ടോ, 16 അല്ലെങ്കിൽ 17 ആയിരിക്കും. അപ്പം അത് നമുക്ക് എന്തായാലും സെറ്റ് ആക്കണം. ആ വണ്ടിയുടെ അകത്ത് നോക്കാൻ ചെന്നെങ്കിൽ തന്നെ വണ്ടിയുടെ അകത്ത് കണ്ട ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയറാണ്. ഈ വണ്ടിക്ക് അകത്ത് അങ്ങനെ അഴുക്ക്, വൈറ്റ് ആണെങ്കിൽ, എനിക്ക് വൈറ്റ് ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ വൈറ്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇതിനകത്ത് വന്നിട്ട്. ബേസ് വേരിയന്റിൽ നിന്ന് കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പവർ വിൻഡോ ഗേറ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ട. അപ്പം അത് കണക്ക് എന്നെ ബാക്കിലും ഉണ്ട്, കണ്ടോ കണ്ടോ. പിന്നെ നമ്മുടെ ഈ സ്റ്റിയറിംഗിൽ തന്നെ സ്വിച്ചുകളൊക്കെ പറഞ്ഞ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്. അതിന് ആ ടോപ്പ് വേരിയന്റിലാണ് ആ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിലോട്ടൊക്കെ, അയ്യോ, ഡോർ അടച്ചില്ലായിരുന്നു, ഡോർ തുറന്നിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ആകണമെന്നുണ്ട്. പിന്നെ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ആക്കി കാണിച്ചു തരാം. ഇവിടെ സ്റ്റാർട്ട് ആക്കി ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒരു അനക്കമില്ലല്ലോ, ഭയങ്കര നീറ്റ് സൗണ്ട്, പെട്രോള് കുറവ്. ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ഓപ്പൺ ചെയ്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ട, ഇതിനകത്ത് അങ്ങനെ വൃത്തികെട്ട സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വണ്ടി അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ലായിരുന്നു കേട്ടോ ഈ വണ്ടി. അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെതായ ചെറിയ രീതിയിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒരു അനക്കമില്ല, വണ്ടി ഭയങ്കര നീറ്റ് സൗണ്ട് തന്നെയാണ്. ഓക്കെ,
പിന്നെ വണ്ടിയിലെ ഡിക്കി നോക്കി തന്നെ കണ്ട അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇതിനകത്തൊരു സ്റ്റെപ്പിന് ടയറൊക്കെ ഇരിപ്പുണ്ട്. ജസ്റ്റ് ഡിക്കിയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചെന്നേ ഉള്ളു കേട്ടോ. പിന്നെ ഈ കളർ വന്നിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ സെക്കൻഡ് വണ്ടി ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കളറും നമുക്ക് കിട്ടണമെന്നില്ല. നമ്മൾ കളർ നോക്കിയിട്ടല്ല, വണ്ടിയുടെ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പ്രൈം ഗാൽവൻ റെഡ് അങ്ങനെ എന്തോ ആണ് ഈ ഒരു കളറിന്റെ പേര്. നമ്മൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പപ്പഴ കളർ, അതാണ് സംഭവം. ആ ഒരു കളറാണ് ഈ വണ്ടിക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. സൗണ്ട് അങ്ങനെ അത്രയും നീറ്റായിട്ട് ഇരിക്കാനുള്ള കാരണം വന്നിട്ട് വെറും 13,000+ കിലോമീറ്ററേ ആയിട്ടുള്ളൂ വണ്ടി. ഇത്തം പോലെയാണ്, 2017 ലാസ്റ്റ് മോഡലാണെങ്കിൽ പോലും വണ്ടിയുടെ കിലോമീറ്റർ ഒക്കെയാണ് കണ്ട 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 കണ്ട. വണ്ടി നമ്മൾ നോക്കാൻ പോയ സമയത്ത് വെറും 13,200+ കിലോമീറ്റർ ആയിരുന്നു. നമ്മൾ വണ്ടി നമ്മൾ എടുക്കാൻ പോയ സമയത്തുള്ള ഫോട്ടോ ഞാൻ എന്തെങ്കിലും കുടിക്കും, 13,309 അങ്ങനെ എന്തോ ആയിരുന്നു ആ ഒരു കിലോമീറ്റർ ആയപ്പോഴാണ് വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി, നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വണ്ടി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വണ്ടിക്കകത്ത് അങ്ങനെ ഫാമിലി യൂസ് അല്ലാതെ ഇതിനകത്ത് വലിയ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമായിരിക്കും, പറ്റും ഒരുപാട്. സ്വിഫ്റ്റും ഡിസൈറൊക്കെ ഒരുപാട് പണി ഇതൊക്കെ വെച്ച് ഇങ്ങനെ വീഡിയോ റീലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതിനകത്ത് നമ്മൾ തൽക്കാലം ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത് ഹെഡ്ലൈറ്റ്. പിന്നെ വണ്ടി അടുത്തതിൽ കുറച്ച് കടമുണ്ട്, വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ലോണ് കാര്യങ്ങളുണ്ട്. പിന്നെ അത് എന്തായാലും എത്ര പെട്ടെന്ന് നമുക്ക് സെറ്റാക്കി എടുക്കണം. ഈ ഹെഡ്ലൈറ്റും നമ്മൾ അലോയും ഒന്ന് എടുത്തിടണമെന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് തൽക്കാലം കുറച്ച് ദിവസം അവിടെ ഇരുന്നോട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ആക്കണത് കൊണ്ട് മാത്രം ഞാൻ എന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്ത് നമ്മളെന്തായാലും ഒരു നമ്മുടെ ഫാമിലി ഒരു വാഹനം കൂടെ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. നമ്മൾ ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നു വണ്ടി എടുത്തിട്ട്. ഇപ്പോൾ തൽക്കാലം വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിൽ, സ്റ്റോക്ക് പക്ക സ്റ്റോക്ക് കണ്ടീഷനിലാണ്. ഒരു പ്രായമുള്ള ഒരാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അയാളുടെ ശേഷാര് ആണ്. പിന്നെ അതിന് ശേഷം വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശേഷാർ എന്ന് പറയുമ്പം കൊച്ചുമക്കളാണെന്ന് തോന്നുന്നു, അവരെന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. ശേഷാരാണ് ഇപ്പോൾ വണ്ടി യൂസ് ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള അവിടെ എവിടെ ചോട്ടോ സ്ക്രാച്ചുകളല്ലാതെ വണ്ടി നീറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. നമ്മുടെ ഫാമിലിൻ്റെ അടുത്ത് ഒരു വണ്ടി കൂടെ വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓക്കെ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട്സ് സർക്കിളിൽ, നമ്മുടെ ഫാമിലി സർക്കിളിലൊക്കെ നമുക്ക് കാറ് പറഞ്ഞത് ഏറ്റവും കൂടുതലും കൂട്ടുകാരാണ് കേട്ടോ. ഫാമിലിയിലുള്ള ആൾക്കാരും ഉണ്ട്, പക്ഷെ ഫാമിലിയിലുള്ള കുറേ തെണ്ടികളുടെ നമ്മൾ വണ്ടി ചോദിക്കുമ്പം ഭയങ്കര മടി പോലാണ് കേട്ടോ. കൂട്ടുകാർ വരെ തരും അത്യാവശ്യം വണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ, അടാ ഓട്ടത്തിലാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിലാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പണിയാണ്, തൂങ്ങി കിടക്കണം, മലന്ന് കിടക്കണം എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് അത്ര അടുപ്പമുള്ള കൂട്ടുകാരൊക്കെ നമുക്ക് വണ്ടികൾ കൂട്ടുകാർ തരും, പക്ഷെ ഫാമിലിയിലുള്ളവർ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പം ഇനി നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ആരെയും താങ്ങേണ്ട, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. നമ്മളെന്തോ വലിയ സംഭവമായി അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചല്ല കേട്ടോ ഞാൻ. അതായത് ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ വെച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വണ്ടി കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. നമുക്കായിട്ടൊരു സാധനം ആയി, അത്രേ ഉള്ളൂ. പിന്നെ കാറിൻ്റെ ഒരുപാട് സ്പെക്കും ഭയങ്കര ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് അതിനെ കുറിച്ച് എന്തായാലും പറയാനില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണു. നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. ഇനി മാക്സിമം സ്പീഡിൽ വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കാം കേട്ടോ. ആ പയ്യമ്മ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന ജിദ്ദിൻ എന്നാണ് പേര്. എന്തായാലും സന്തോഷം, നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പം വന്ന് സംസാരിച്ചത്. അപ്പം വേറെ ഒന്നും പറയാനില്ല, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട അത് ഡിസ്ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമില്ല. അപ്പം എന്തായാലും അടുത്തൊരു ബൈക്ക് ട്രാവൽ ലൈഫ് സ്റ്റൈൽ വീഡിയോ എടുക്കണം. വീടെത്തി. പിന്നെ വില പറഞ്ഞില്ല എന്ന് പറയരുത്, വില വന്നിട്ട് ഏകദേശം 500,000 രൂപ ആ ഒരു റേഞ്ച് ആയേട്ടാ. അപ്പൊ ശരി എന്നാ. ഓക്കേ.